ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് രാവിലെ തൊട്ട് രാത്രി വരയ്ക്കും ഉള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. സോ എന്തുകൊണ്ട് ഞാൻ മലയാളം സംസാരിക്കുന്നു പറഞ്ഞാൽ, എൻ്റെ മദർ ടങ് എന്ന് പറയുന്നത് മലയാളമാണ്. സോ ഒരു വീഡിയോ മദർ ടങ്ങിൽ ചെയ്ത് നോക്കാം, എന്താണ് റെസ്പോൺസ് എന്ന് നോക്കാം. രണ്ടാമത് എനിക്ക് ഈ വീഡിയോ എങ്ങനെയാണെന്ന്, എനിക്ക് എങ്ങനെയാണെന്നൊന്ന് ഞാനൊന്ന് ചെക്കൗട്ട് ചെയ്യാമെന്നുള്ള രീതിയിലാണ് ഞാനിതൊന്ന് മലയാളത്തിലിടുന്നത്. സോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ രാവിലെ നോക്കി, രാവിലെ എന്താണ് ഫുഡെന്ന് വെച്ചാൽ പുട്ട്. പുട്ടെന്ന് പറയുന്നത് എല്ലാവർക്കും അറിഞ്ഞ കാര്യമോ, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതും ഒരു കാര്യമാണ്. ഇപ്പം നമ്മൾ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ തലേ ദിവസമേ പുട്ട് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ, കീഴത്തെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇല്ല, ഇതൊരു വലിയ പണിയല്ല, രാവിലെ എടുത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ്സ് അല്ലേ ആവത്തുള്ളൂ. ആവശ്യത്തിനുള്ള പുട്ടുപൊടി എടുക്കുക, മിക്സ് ചെയ്യുക, ഉപ്പ് ചേർക്കുക, അത്ര തന്നെ. തേങ്ങ ചെരുകി വെച്ചിരിക്കുക. തേങ്ങ വന്ന് നേരത്തെയും ചെയ്ത് വെക്കാം. ഞാൻ ഫ്രഷായിട്ടാണ് ചെയ്തത്. ഫ്രഷായി ചെയ്യുന്നതിനും നേരത്തെ ചെയ്ത് വെക്കുന്നതിനും ഡിഫറൻസ് ഉണ്ട്. സോ ഇതാണ് ഇന്ന് രാവിലത്തെ ഫുഡ്. ഇതിന് സൈഡായിട്ട് പല രീതിയിലും കഴിക്കാം. ചെറുപയർ വെച്ച് കഴിക്കാം, പപ്പടം വെച്ച് കഴിക്കാം, ചിക്കൻ കറി വെച്ച് കഴിക്കാം, എന്തു വേണമെങ്കിലും വെച്ച് കഴിക്കാം. ഞങ്ങൾ പക്ഷേ സിമ്പിളായിട്ടാണ് ഇന്നത്തെ ദിവസം മുന്നോട്ട് കൊണ്ടുപോയത്. സോ ഞങ്ങൾ എന്തോ വെച്ച് കഴിച്ചെന്ന് വെച്ചാൽ പുട്ടും പഴമാണ്. സോ എൻ്റെ മോന് നല്ലൊരു ഇഷ്ടപ്പെട്ട ഒരു ഡിഷാണ്. സോ അവ അത് കഴിച്ച്, ഞാനിങ്ങനെ കഴിച്ചെന്ന് വെച്ചാൽ പുട്ടും പഴവും പഞ്ചസാര. എനിക്ക് പുട്ടും പഴവും പഞ്ചസാര കൂടെ കുഴച്ചടിച്ച് തിന്നുന്നതിലാണ് എനിക്കിഷ്ടം. സോ ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും പുട്ട് കഴിക്കുന്നത്. തേങ്ങ ഒത്തിരി ചേർത്താൽ പുട്ടിന് നല്ല ടേസ്റ്റായിരിക്കും. സോ പുട്ടിൻ്റെ പൊടിയുടെ കൂടെ തേങ്ങ ഒത്തിരി ചേർത്ത് മിക്സ് ചെയ്തിട്ട് ആ പുട്ട് അതിൻ്റെ കൂടെ അങ്ങറ്റം ഇങ്ങറ്റവും തേങ്ങ ചേർത്ത് ചെയ്ത് നോക്കിയാൽ അത് ഇന്നൊരു ടേസ്റ്റായിരിക്കും. അതേപോലെ അതിൻ്റെ കൂടെ പഞ്ചസാര മിക്സ് ചെയ്ത് ചെയ്താൽ ഇന്നൊരു ടേസ്റ്റായിരിക്കും. പിള്ളേർക്കെല്ലാം കൊടുക്കുന്നവർ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിക്കോ, ഡിഫറൻ്റായിരിക്കും, ടേസ്റ്റായിട്ടിരിക്കും, പിള്ളേർ കഴിക്കും. സോ ഇപ്പോൾ എൻ്റെ വീടിൻ്റെ സിറ്റുവേഷൻ കണ്ടാൽ കണ്ട് സഹിക്കാൻ പറ്റത്തില്ല. എനിക്കിത് കാണുമ്പോൾ വെപ്രളവാണ്. വീട് നേരെ ചെവേ ഇല്ലെങ്കിൽ എനിക്ക് ഒന്നും ഓടത്തില്ല. സോ ആ ജോലി കഴിയണമെങ്കിൽ ആദ്യം ആഹാരം കഴിക്കണം. ആഹാരം റെഡിയാക്കിയിട്ട് വേണം ഇതിലോട്ട് മുന്നോട്ട് പോകാൻ. അതുകൊണ്ട് ഞാൻ ഉച്ചയ്ക്കുള്ള ആഹാരം, കാലത്തുള്ള കാപ്പി കഴിഞ്ഞ് അടുത്തതുടനെ എല്ലാം ആദ്യം ചെയ്തു വെച്ചു. അരിയാനുള്ളത് അരിഞ്ഞു വെച്ച് ആദ്യമേ ഇത് ചെയ്ത് വയ്ക്കുമ്പോൾ പിന്നെ ഫാസ്റ്റായിട്ടൊന്ന് നമുക്ക് ചെയ്ത് തീക്കാം. ഒരു അരമണിക്കൂറിൽ ചെയ്ത് തീക്കാന്നതേ ഉള്ളൂ. ഇന്ന് ഒരു സിമ്പിൾ ഡിഷാണ് രസം. അത് കഴിഞ്ഞ് ഒരു വഴുതലങ്ങ റോസ്റ്റ്, അത് കഴിഞ്ഞ് പൊട്ടറ്റ ഫ്രൈ ആണ്. എളുപ്പത്തിന് ചെയ്യാനും പറ്റും, ഇഷ്ടപ്പെട്ട കൂട്ടാനും ആണ് ഞങ്ങൾക്ക്. സോ ഞാനിപ്പോൾ ചട്ടിയിലാണ് ചെയ്യുന്നത്. ഒരു മൺചട്ടിയിൽ ആവശ്യത്തിന് എണ്ണ, കടുക്, അത് കഴിഞ്ഞ് പെരിങ്കായത്തൂള്, അത് കഴിഞ്ഞ് കറിവേപ്പില, ഇതെല്ലാം ഇട്ടിട്ട് ശേഷം ഓണിയൻ ഇട്ടിട്ട് അത് കഴിഞ്ഞ് വഴുതലങ്ങ ഇതെല്ലാം ഇട്ടിട്ട് നല്ല റോസ്റ്റ് ചെയ്തെടുത്തിട്ട് ഞാനിതിൽ വേറൊന്നും ചേർക്കത്തില്ല. ചിക്കൻ മസാല ലൈറ്റായിട്ട്, ഒത്തിരി ചേർക്കാൻ പാടില്ല, ലൈറ്റായിട്ട് ഒന്ന് എല്ലാത്തിലും ഒന്ന് ജസ്റ്റ് കോട്ടാവുന്ന രീതിയിൽ ലൈറ്റായിട്ട് ഞാൻ ചേർക്കാം. അതൊരു നല്ലൊരു ടേസ്റ്റാണ്. എണ്ണ ശകലം കൂടുതൽ മുമ്പോട്ട് നിൽക്കണം, എന്നാൽ ഈ റോസ്റ്റ് നല്ല റോസ്റ്റായിട്ട് ആ ടേസ്റ്റ് വന്ന് നന്നായിരിക്കത്തുള്ളൂ. ഇതിൽ ഡയറ്റ് നോക്കാൻ പറ്റത്തില്ല, ടേസ്റ്റ് വേണമെങ്കിൽ ഡയറ്റ് നോക്കാൻ പറ്റത്തില്ല, അത് വേറെ വിഷയം. സോ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഞാൻ അടുത്ത അടുപ്പ് യൂസ് ചെയ്യുക. ഇപ്പം നമ്മൾ ഗ്യാസിനെ സംബന്ധിച്ച് ആ ചെറിയ നടുക്കിലൊരു ചെറിയ പോർഷൻ, ചെറിയ അടുപ്പുണ്ടല്ലോ, അത് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പം എമർജൻസിക്ക് ഇപ്പം നമുക്ക് പെട്ടെന്ന് ചെയ്യണം, നമുക്ക് 3 യൂസ് ചെയ്യാം, അത് കുഴപ്പമില്ല. ഞാൻ ഇന്ന് 3 യൂസ് ചെയ്യുക. ഇല്ല, നമുക്ക് സമാധാനമായി ചെയ്താൽ മതി എന്ന് വെച്ചാൽ ആ ഇത് യൂസ് ചെയ്താൽ നമുക്ക് ഗ്യാസ് ലാഭിക്കാൻ പറ്റും. അതൊരു ടിപ്പാണ്. അത് ആർക്കെങ്കിലും യൂസ് ആവാമെങ്കിൽ യൂസ് ആവട്ടെ എന്ന് പറഞ്ഞാണ് ഞാൻ യൂസ് ചെയ്തത്. എനിക്കത് യൂസ് ആയിട്ടുണ്ട്. എനിക്ക് നല്ല, ഞാനിപ്പം ഗ്യാസ് എടുത്ത് ഞാൻ അതിൽ കൂടുതൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് ആരും കണ്ണു വയ്ക്കില്ലേ. 4 മാസം കൊണ്ട് ഞാൻ ഒരു ഗ്യാസ് കുറ്റി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. 4 മാസം ഇതാ കംപ്ലീറ്റ് ആവാൻ പോവുക സക്സസ്ഫുള്ളി. അപ്പം അതുകൊണ്ടാണ് ഞാൻ ആർക്കെങ്കിലും യൂസ് ആവും എന്ന് പറഞ്ഞു. സോ ഇന്നൊരു സൈഡിൽ ഞാൻ എന്തോ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ രസം, സിമ്പിളായിട്ടുള്ള ഒരു രസമായിരുന്നു. എൻ്റെ കയ്യിലിരിക്കുന്ന കുരുമുളകും പിന്നെ സാമ്പാർ പരിപ്പുണ്ടല്ലോ ആ പരിപ്പ്, പിന്നെ ജീരകം, മെയിനാണ് വേണ്ടത് ജീരകവും വെളുത്തുള്ളിയാണ്, പച്ചമുളക്, ഇതെല്ലാം ഒന്ന് ക്രഷ് ചെയ്ത്
ജസ്റ്റ് ക്രഷ് ചെയ്യുക, നല്ലപോലെ അരയ്ക്കരുത്, ക്രഷ് ചെയ്ത് എടുക്കുക. ഞാൻ കാണിച്ചു തന്നല്ലോ ആദ്യം അങ്ങനെ. സോ ഞാനിപ്പോൾ എന്തോ ചെയ്തതെന്ന് വെച്ചാൽ എണ്ണ ഒഴിച്ച് അതിൽ ആ ക്രഷ് ചെയ്ത ഐറ്റംസ് എല്ലാം ഇട്ടിട്ട് പെരിങ്ങായം തൂളും ഇട്ടിട്ട് രണ്ടാമത് തക്കാളി. തക്കാളി നമുക്ക് പുളിയിലും ചേർക്കാം, ഇല്ലാതെ ഇങ്ങനെയും ചേർക്കാം കേട്ടോ. ഞാനിങ്ങനെയാണ് ട്രൈ ചെയ്തത്. ചിലപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യും, ചിലപ്പോൾ ഇങ്ങനെ ചെയ്യും. നമ്മളും എൻ്റെ മൂഡ് അനുസരിച്ച് ഞാൻ ചെയ്യും, നമ്മളെ ഇഷ്ടമാണ് കേട്ടോ. ദിവസം പല രീതിയിലും വയ്ക്കാം. സോ ഞാൻ അങ്ങനെയാണ് ചെയ്തതെന്ന്. നന്നായിരുന്നു, ഞാൻ നന്നായിരുന്നു എന്ന് പറഞ്ഞാൽ അത് പറ്റത്തില്ലല്ലോ. അത് കഴിച്ചിട്ട് അടുത്തവരാ പറയണ്ടേ, അത് വേറെ വിഷയം. പിന്നെ ഞാനിവിടെ പുളിവെള്ളം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനെ ഒന്ന് ഞാൻ അരിച്ചെടുക്കുന്നത്. എന്നുവെച്ചാൽ എനിക്കുള്ള പുളി വന്ന് കുറച്ച് തോടോടെ, നിങ്ങൾക്ക് കണ്ടാൽ അറിയാം തോടോടെയാണ് ഇരുന്നത്. സോ അതുകൊണ്ട് ഞാനൊന്ന് വൃത്തിയായി അരിച്ചെടുക്കുന്നു എന്നേ ഉള്ളൂ. നല്ല പുളിയാണെങ്കിൽ നമുക്ക് കലക്കിയിട്ട് കൈ കൊണ്ട് അങ്ങനെ അരിച്ചെടുക്കാം, കുഴപ്പമില്ല. ഇത് കുറച്ച് തോടും കല്ലും എല്ലാം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അരിച്ചെടുക്കുന്നത്. സോ അത് ഇനി ഇത് ഒഴിച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഇതിലേ ഇട്ട് മിക്സ് ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ഇട്ട് കൊടുത്താലും മതി. ഇട്ട് കൊടുത്ത് ചെക്ക് ചെയ്തിട്ട് നമ്മൾ ഒന്ന് തിളയ്ക്കാൻ പാടില്ല. രസത്തിന് പുറത്തവരിക്കും നമുക്ക് തിളയ്ക്കാൻ പാടില്ല. ജസ്റ്റ് ആ സൈഡിലെല്ലാം ചുറ്റിലും ഒന്ന് അങ്ങ് ബബിൾസ് വരുന്ന സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒന്ന് ഞാനും ഒന്ന് എന്തോ ചെയ്യും, ക്ലോസ് തീ ഒന്ന് ഓഫ് ചെയ്തിട്ട് അടച്ചുവെക്കും. അപ്പോൾ നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റായിരിക്കും രസത്തിന്. സോ നേരത്തെ എല്ലാം എനിക്ക് ആദ്യം സ്റ്റാർട്ടിങ് സ്റ്റേജ് കുക്കിംഗ് സ്റ്റാർട്ടിങ് ടൈമിലെല്ലാം എനിക്ക് രസം എന്ന് പറയുന്ന സംഭവം വരത്തേ ഇല്ല. എനിക്ക് രസം എന്ന് പറയുന്നത് കണ്ട ഞാൻ കഴിയും വെച്ചിരിക്കുന്ന രസം ആർക്കും ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ എൻ്റെ അമ്മ ചെയ്യുന്ന കണ്ട് പഠിച്ചതാണ് കേട്ടോ എങ്ങനെയാണെന്ന്. പിന്നെ ഇപ്പോൾ യൂട്യൂബിൽസിൽ നിറയെ ഇഷ്ടംപോലെ രസം വെപ്പുണ്ടല്ലോ. പിന്നെ അതെല്ലാം കാണുമ്പോൾ നമുക്ക് ടിപ്പ് കിട്ടും, ഐഡിയ കിട്ടും, അത് എന്താണ് നമ്മൾ ചെയ്ത മിസ്റ്റേക്ക് എന്ന് മനസ്സിലാവും. അങ്ങനെ ഓരോന്ന് കണ്ടു പഠിച്ചതാണ് അന്ന്. ആ കാലത്തൊന്നും ഈ യൂട്യൂബും ഇല്ല, ഒന്നും ഇല്ലായിരുന്നു. അതെല്ലാം ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഇപ്പോഴല്ലേ ഭയങ്കര ഡെവലപ്മെൻ്റ് ആയി വരുന്നത് ഓരോന്ന്. എന്തായാലും ഇപ്പോൾ ഉള്ള യങ്സ്റ്റേഴ്സിനെല്ലാം ഭാഗ്യമുണ്ട്, ഇങ്ങനെ ഒരു നല്ലൊരു ഈസി വേ അവർക്കുണ്ട് പലതും മനസ്സിലാക്കാനും പഠിക്കാനും. എ ടു ഇസറ്റിന് ഒരു ഐഡിയ കിട്ടാൻ നല്ലൊരു പ്ലാറ്റ്ഫോമാണ് നല്ല രീതിയിൽ യൂസ് ചെയ്താൽ. ഞാൻ പിന്നെ ഇപ്പം ഞാൻ പറയാൻ വിട്ടുപോയി മണി പ്ലാന്റ്. ഇപ്പം ശകലം ഞാൻ വയ്ക്കാൻ തുടങ്ങി. ഞാൻ ആദ്യം അതാണ് കാണിച്ചല്ലോ, എനിക്ക് ഗ്രീനറി ഭയങ്കര ഇഷ്ടമാണ്, പ്ലാന്റ്സ് വളർത്തുന്ന ഇഷ്ടമാണ്. പ്ലാന്റ്സ് വളർത്തുന്നതിനേക്കാളും മെനക്കെടുന്നതിനേക്കാളും കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ചുറ്റിലും പ്ലാന്റ്സ് നിൽക്കുന്നത്. സോ അത് ഗ്രീനിഷ് കാണുമ്പോഴേ എനിക്ക് ഒത്തിരി വെക്കണമെന്ന് ആഗ്രഹമാണ്. പക്ഷേ ഇത് നമ്മളിപ്പോൾ അതൊന്നും സെറ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, വാടക വീടല്ലയോ. സോ മരിക്കുന്നതിന് മുമ്പ് ഒരു മുറിയെങ്കിലും വെക്കണമെന്നുണ്ട്, തീർച്ചയായിട്ടും ഒരു മുറി വെക്കണം. ദൈവം സഹായിച്ചാൽ ഒരു മുറിയെങ്കിലും വെക്കണം. ഈ വാടക കാശ് അത്രയും ബാക്കി കിട്ടുമല്ലോ, അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. എത്രയും പെട്ടെന്ന് അത് സാധിക്കട്ടെ. സാധിച്ചാൽ ആദ്യം പറയുന്നത് നിങ്ങളടുത്തായിരിക്കും, അത് വേറെ. അപ്പം പടപടാന്ന് ചെയ്യുന്നോണ്ടുള്ള ധൃതി കൊണ്ട് ചെയ്യുന്നോണ്ടേ എത്രയും പെട്ടെന്ന് തീക്കണമല്ലോ. തീത്തതിന് ശേഷം കഴിച്ചിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കണം, എന്നിട്ട് വേണം ഈ ജോലികളെല്ലാം തുടങ്ങാൻ. അതുകൊണ്ടാണ് കപ്പെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പറന്നു പോകുന്നത്. ധൃതിയിൽ ചെയ്യുമ്പോഴങ്ങനെയാണല്ലോ, എനിക്കും എൻ്റെ അമ്മയ്ക്കും ധൃതിയിൽ എന്തെങ്കിലും ചെയ്ത പാത്രങ്ങൾ ടപ്പ് ടപ്പ് ടപ്പെന്ന് വീഴും, അത് വേറെ വിഷയം. സോ അത് രണ്ടും പ്രിപ്പയർ ആയതിനു ശേഷമാണ് ലാസ്റ്റിൽ ഞാൻ പൊട്ടറ്റോ ഫ്രൈ ചെയ്യുന്നത്. അത് എളുപ്പമുള്ള കാര്യമല്ലയോ, ഒരു പെട്ടെന്ന് ഒരു 5 മിനിറ്റ്സിലും ഞാൻ ഫ്രൈ ചെയ്തെടുത്തോളും, അതുകൊണ്ട് അത് കുഴപ്പമില്ല. അപ്പോൾ ഇത് രണ്ടുമാണ് ഞാൻ മെയിനായിട്ട് ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ. നല്ല ഇത് വന്ന് നല്ല റോസ്റ്റ് ആവണം, ശ്രദ്ധിച്ച് ചെയ്യണം. രണ്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. തീ വന്ന് ഞാൻ വന്ന് മീഡിയം മാറ്റാണ് വെച്ചിരിക്കുന്നത്. രസം വന്ന് തിളയ്ക്കാൻ തുടങ്ങിയതും ഞാൻ എന്ത് ചെയ്ത് ഓഫ് ചെയ്ത്, അതിനുശേഷമാണ് ഞാൻ മല്ലിയിലെല്ലാം ഇട്ടിട്ട് ക്ലോസ് ചെയ്ത് വെക്കുന്നത്. ഇപ്പം ഞാൻ ഒരു അടപ്പെടുത്ത് അങ്ങനെയും ക്ലോസ് ചെയ്ത് വയ്ക്കും. അപ്പം അന്ന് മണം വന്ന് നമുക്ക് അങ്ങനെയും നിൽക്കും, നല്ലൊരു മണവും ടേസ്റ്റും ആയിരിക്കും രസത്തിന്. ഇവിടെ ഇത് ഏകദേശം റെഡിയായി, ഇനിയും നല്ല റോസ്റ്റ് ആവാനുണ്ട്. ഞാൻ അത് ലാസ്റ്റ് ഫൈനലി ഞാൻ എത്രയ്ക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഒരു വഴുതലിങ്ങി ഒരു ഉള്ളിയേ ചേർത്തിട്ടുള്ളൂ, ഞങ്ങൾക്ക് അത്രയും മതി. ഞാൻ അവനെ ഇപ്പോൾ ഉള്ളൂ, അതുകൊണ്ട് ഞങ്ങൾക്കത് മതി.
അല്പം എണ്ണ പാനിലെ എണ്ണ ഒഴിച്ച് ഞാനത് ഹീറ്റാവാൻ വെച്ചിരിക്കുക. കുറച്ച് ഫാസ്റ്റായിടുന്നതുകൊണ്ടാണ് ഞാനിതിട്ടിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ബോറടിക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ടാണ്. ഞാനിപ്പോൾ എന്തോ മിക്സ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പൊട്ടറ്റയാണ് മിക്സ് ചെയ്യുന്നത് കേട്ടോ. പൊട്ടറ്റയിൽ വേറെ ഒന്നും ഞാൻ ചേർക്കത്തില്ല. മഞ്ഞയും ഉപ്പും മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. പിന്നെ ശകലം കരിവേപ്പില ഇടാം. അത് ആവശ്യമുണ്ടെങ്കിൽ മതി. ഞാൻ എന്നും യൂസ് ചെയ്യത്തില്ല. ഇന്ന് ഞാൻ ഇട്ടു. എന്നുവെച്ചാൽ ഇതിന് വേണ്ടി എടുത്തപ്പോൾ കഴുകി വെച്ചപ്പോൾ ഇതിനും കൂടെ ഇടാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കി ഇരുന്നതിന് ഞാൻ ഇതിലിട്ട്. അത് ആവശ്യമില്ല. ഇത് ഫ്രൈ ആണ്. നമ്മളല്ലാതെ ഈ വേകിച്ചിടുന്നത് കടുകെല്ലാം താളിച്ച് അത് വേറെ മെത്തേഡ്. ഇത് വേറെ ഒരു മെത്തേഡിൽ ഞാൻ ചെയ്യുന്നതാണ്. കുറച്ച് എണ്ണ ശകലം കൂടെ മുമ്പിട്ട് നിൽക്കും. ഒന്ന് റോസ്റ്റ് ചെയ്ത് എന്ന് വെച്ചാൽ ഒത്തിരി ഡീപ്പ് ഫ്രൈ അല്ല, അങ്ങനെയുള്ള രീതിയിൽ ഒരു രീതിയിൽ ഞാൻ എടുക്കുന്നതാണ്, ലുപ്തിച്ച് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് സോ ഞങ്ങൾക്ക് മീൻസ് എൻ്റെ മക്കൾക്ക് എരിവ് അത്ര പാടില്ല, എരിവ് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഇതിങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് ആ ഫുഡിൽ വെച്ച് കഴിക്കാൻ ഒരു നല്ലൊരു ടേസ്റ്റ്, അവർക്ക് ഇഷ്ടം തോന്നുന്ന രീതിയിലുള്ള ഒരു പൊട്ടറ്റോ ഫ്രൈ ആണത്. അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ വേറെ ഒന്നും ചേർക്കാതെ ഇങ്ങനെ ചെയ്യുന്നത്. സോ പിള്ളേർക്ക് ജസ്റ്റ് ഇങ്ങനെ ട്രൈ ചെയ്യും. ഞാനിപ്പം വന്ന് നിങ്ങൾക്ക് കാണിച്ചിരുന്നത് വീടിൻ്റെ പൊസിഷനാണ്. തുണിയെല്ലാം മടക്കാൻ കിടക്കുന്നത്, സെൽഫ് അത്രയും ഇങ്ങനെ അലങ്കോലായി കിടക്കുന്നത്, കിച്ചൺ നോക്കിയാൽ എല്ലാം പൊസിഷൻ മാറി, ബിഷാപ്പറെല്ലാം കൊണ്ടുവന്നതെല്ലാം കീഴെ മടക്കി മടക്കി ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ അഞ്ഞി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഇത് വടിക്കണം കേട്ടോ. ഇത് ഊറ്റിയെടുക്കണം. രസം ഇവിടെ ഇപ്പം രസത്തിൻ്റെ പൊസിഷനാണ്. ഇതാണ് എൻ്റെ രസം കേട്ടോ. ഈ കൺസിസ്റ്റൻസിയിലായിരിക്കുന്നത് രസം. നല്ലൊരു രസമായിരുന്നു, കുഴപ്പമില്ല കേട്ടോ. നല്ല രസം എന്ന് വെച്ചാൽ കുഴപ്പമില്ല. ഞാനിപ്പോഴാണ് പഠിച്ച് വരുന്നതോ രസം വയ്ക്കാൻ, അത് വേറെ വിഷയം. അത് കഴിഞ്ഞ് ഇത് വന്ന് വഴുതലങ്ങ റോസ്റ്റാണ് കേട്ടോ. സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റോസ്റ്റാണ് ഇത്. ഇപ്പം ഒരു 50% ആയിട്ടുള്ളൂ. കുറച്ചുകൂടെ നല്ല ഒരു ഫ്രൈ ആവണം, അതിനുവേണ്ടി വെച്ചിരിക്കുക. ഇപ്പം അത് പ്രോസസ്സിങ്ങിലാണത്. സോ അപ്പം ആ സമയം കൊണ്ട് ഞാൻ വീട് എങ്ങനെയെന്നൊന്ന് കാണിച്ചു തന്നെ. റൂമെല്ലാം ഈ പൊസിഷനിലാണ് കിടക്കുന്നത്. തുണിയെല്ലാം കണ്ടല്ലോ അവിടെ ഇട്ട്, പാതി അങ്ങ് കിടക്കുന്നത്, പാതി നനയ്ക്കാത്ത തുണി ഇങ്ങനെ കിടക്കുന്നത്. ഇതെല്ലാം ജോലിക്ക് പോകുമ്പോൾ ഞാൻ അടിയിൽ നിന്ന് ഓരോന്ന് എടുക്കുന്നത്, പിള്ളേരെടുക്കുന്നത്, എൻ്റെ കുഞ്ഞുങ്ങൾ ചെയ്യുന്ന പാതി ജോലികളതെല്ലാം. പക്ഷേ എനിക്ക് ഇപ്പം സഹായിച്ചത് കൊണ്ട് രാത്രിയായി. ഇപ്പം രാത്രി ലൈറ്റെല്ലാം ഇട്ടിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നോക്കിയാൽ സെൽഫെല്ലാം ഏകദേശം ക്ലീൻ ചെയ്ത് ആവശ്യമുള്ളത് മാത്രം വെച്ചിരിക്കുക. ബാക്കിയെല്ലാം ഞാൻ എല്ലാം മാറ്റിക്കഴിഞ്ഞു. അത് കഴിഞ്ഞ് അടുക്കളയിൽ എല്ലാം ഒന്ന് നീറ്റാ അടുക്കി ഒതുക്കി വലയെല്ലാം അടിച്ച് കീഴ മുതൽ അടിയിൽ വരെ മുകളിൽ തൊട്ട് എല്ലാം വലയായിരുന്നു. അതൊരു വലിയൊരു ടാസ്ക്കാണ് കേട്ടോ. എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു ഇതാണ് എന്ന് വെച്ചാൽ അത് അടിക്കടി ചെയ്യുന്ന ഒരു ഇതാണ് വല അടിക്കുന്നത്, ഈ ഫാൻ ക്ലീൻ ചെയ്യുന്നതെല്ലാം. ഇപ്പം എങ്ങനെ ഇരിക്കുന്ന ഈ കാണുമ്പോഴേ എന്തോ ഒരു ഭംഗിയാണ് കേട്ടോ ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ. പക്ഷേ ഇത് ഇരിക്കുന്നതാണ് ഡൗട്ട്. ഇത് അത്രയും സഹായിച്ചത് ഈ പുള്ളിക്കാരനാണ്, ഈ കുഞ്ഞാണ് എന്നെ സഹായിച്ചത് കേട്ടോ. അവന് താങ്ക്സ് പറയുക. സോ ഇന്നത്തെ വീഡിയോ അങ്ങനെ പോയി. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്.